എബ്രഹാം ഓസ്ലർ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നും മാറ്റി വമ്പൻ കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഒരു ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. പ്രധാന നഗരങ്ങളെ കൊച്ചി, കോഴിക്കോട്, അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിലൊക്കെ വലിയൊരു ബുക്കിംഗ് ഇന്നലെ നടന്നു. മിനിഞ്ഞാന്ന് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ട് ജയറാം തിയേറ്റർ വിസിറ്റ് നടത്തിയിരുന്നു. ഏകദേശം എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായി തന്നെ കളിച്ചു. ഫാമിലി സപ്പോർട്ടാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുക. ജയറാമിന്റെ ചിത്രങ്ങൾക്ക് നമുക്കറിയാവുന്നതാണ് ഫാമിലി സപ്പോർട്ട് വളരെ അധികമാണ്. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന്റെ സപ്പോർട്ടും ഇതിൽ അധികം തന്നെയാണ്. കാരണം മമ്മൂക്കയാണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. അതുകൊണ്ടും തന്നെ ഈ ഒരു ചിത്രം വലിയൊരു റീച്ച് എല്ലായിടത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ തിങ്കളാഴ്ചയാണ്, വർക്കിൻഡേയാണ്. ഇന്നത്തെ ബാംഗ്ലൂരിലെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്കും വലിയൊരു ബുക്കിംഗ് ഈ ഒരു ചിത്രം ലഭിച്ചിരിക്കുന്നു. ബാംഗ്ലൂർ നമുക്കറിയാം മറ്റ് എല്ലാ സംസ്ഥാനക്കാരും ഉള്ള ഒരു ഇടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു റിലീസ്, എല്ലാ ഭാഷ റിലീസുകളും നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ബാംഗ്ലൂര്. മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂർക്കാരം, ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ, അങ്ങനെ വമ്പൻ 10 ചിത്രങ്ങളാണ് ബാംഗ്ലൂർ ഈ ഒരു ടൈമിൽ പ്രദർശിപ്പിക്കുന്നത്. അതിനെയൊക്കെ കടത്തിവെട്ടിയാണ് എബ്രഹാം ഓസ്ലർ മുൻപന്തിയിലെത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ജി സീസും വലിയൊരു ബുക്കിംഗ് തന്നെയാണുള്ളത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു ചിത്രത്തിന് വലിയൊരു കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ചിത്രം വലിയൊരു നെഗറ്റീവ് റിവ്യൂസ് ചെയ്ത് തളർത്തുന്ന രീതിയിലേക്കാണ് ചില മാധ്യമങ്ങൾ കൂടുന്നത്. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എന്താണ് അവസ്ഥ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സിനിമ മല്ലു.